ഓഗസ്റ്റ് 23-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ്. തൊട്ടടുത്ത ദിവസം റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രനർത്തമെന്ന് ISRO അതിനെ വിശേഷിപ്പിച്ചു. വിക്രം ലാൻഡറിലുള്ള ചേസ്റ്റ് പൈലോട്ടിൽ നിന്നുള്ള നിരീക്ഷണമാണ് ISRO ആദ്യമായി പുറത്തുവിട്ടത്. ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ചേസ്റ്റയുടെ പൂർണ്ണരൂപം. ദക്ഷിണ ധ്രുവത്തിന്റെ ഉപരിതലത്തിലുള്ള താപനിലയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഈ പേലോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ടെമ്പറേച്ചർ സെൻസേഴ്സ് ഘടിപ്പിച്ചിരിക്കുന്ന ഇതിന്റെ പ്രോബിന് ഉപരിതലത്തിന്റെ 10 സെന്റിമീറ്റർ ആഴത്തിലിറങ്ങിച്ചെന്ന് വിവരങ്ങൾ ശേഖരിക്കാനാകും. ആഴം കൂടുന്നതിനനുസരിച്ച് അനുഭവപ്പെടുന്ന താപനില വ്യതിയാനത്തെക്കുറിച്ചുള്ള ഗ്രാഫും ISRO പുറത്തുവിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 28-ന് ചന്ദ്രയാൻ ലോകത്തോട് പറഞ്ഞത് ചന്ദ്രയിൽ കണ്ടെത്തിയ സൾഫറിന്റെ സാന്നിധ്യമാണ്. ചന്ദ്രയാൻ 3 റോവറിലുള്ള LIBS അഥവാ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പിയാണ് ഇത് കണ്ടെത്തിയത്. റോവറിൽ ഘടിപ്പിച്ചിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ APXS കണ്ടെത്തലായ അലുമിനിയം, സിലിക്കോൺ, കാൽസ്യം, അയൺ മുതലായ മൂലകങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ISRO ഓഗസ്റ്റ് 30-ന് പുറത്തുവിട്ടത്. LIBS സ്ഥിരീകരിച്ച സൾഫറിന്റെ സാന്നിധ്യവും APXS കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയുടെ അളവുകൾ രേഖപ്പെടുത്താൻ ലാൻഡറിലുള്ള രംബ LP സഹായിച്ചു. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സെസ്മിക് ആക്ടിവിറ്റി ISA നൽകിയ വിവരങ്ങളാണ് ഓഗസ്റ്റ് 31-ന് അവസാനമായി ചന്ദ്രയാൻ നമ്മോട് പങ്കുവച്ചത്. ലാൻഡറിലുള്ള ഈ ഉപകരണം റോവറിന്റെയും മറ്റ് പേലോഡുകളുടെയും ചലനം കൊണ്ടുണ്ടാകുന്ന കമ്പനമാണ് രേഖപ്പെടുത്തുന്നത്. സെപ്റ്റംബർ 4-ന് ലാൻഡറിനെയും റോവറിനെയും ഉറക്കുന്നതിന് മുൻപായി ISRO ഒരു പരീക്ഷണം കൂടി നടത്തിയിരുന്നു. ലാൻഡറിനെ ഉയർത്തി മറ്റൊരു സ്ഥലത്ത് ഇറക്കുക എന്ന ദൗത്യം. മനുഷ്യനെ ചന്ദ്രനിലിറക്കുന്ന പദ്ധതിയുടെ ഒരു പരീക്ഷണഘട്ടമാണ് ഈ ശ്രമത്തിലൂടെ ISRO വിജയകരമായി പൂർത്തീകരിച്ചത്. കണ്ടെത്തലുകൾ പുനരാരംഭിക്കാൻ സെപ്റ്റംബർ 22-ന് ചന്ദ്രയാൻ ഉണരും.